Hi friends, Mr. Randa Pudhiri video like ellarkku swagatham. Njan Vishnudas. Innathe video il njan ethirikkunnathu oru pudhiya credit card aayittanu. Pudhiyathu ennu parayan pattilla, njan already use cheyyunna credit cardil onnu expire aayappo avaru pudhiyathu aayichathaanu. Appo idinu munne thanne credit cardinte videos kandittundengil ningalkku arayan njan already 9 credit card use cheyyunnundu. Appo aa videos onnum kandittillengil kaanan thaalpettundengil thaa description il njan link kodukkam. Athu click cheythu ningalkku kaanavunnathaanu. SBI-ada card aanu kittiyirikkunnathu. Athayathu idilthe oru card ennu expire aayippoyi. Athayathu date kazhinju. SBI yathra card aanu vannirikkunnathu. Oh, njan already rendu SBI card and use the Arnam, Yatra cardum, or Nam Tata cardum. Nadimune, Yatra card no editor, Taniator videos is the Tlapanam, Pudir card tip with Jarichu, other Taniator videos here. Away in the full details and benefits of the explain in the Ramitlo. Above Nil credit card, you see in the Ralaning, Credon on an application under Thurchet, you see a credit card will attack you see in the application on Nana. First time credit card will attack him and Disamanam and your rubber cashback in the Kutanana. Upon the Nakurse detailed video and see the Tundu, other Lada app in the link in the description will go to come. Kandunoka, poor board offers not a gun under credit. IPL season I owned Harley Davidson bike, the Angelection Jewel Diamonds, Tata Harrier car, Bitcoin, Cryptocurrency, Bitcoin, and Taniator videos. ഇത് കഴിഞ്ഞ ആഴ്ചയാണ് എൻ്റെ കയ്യിൽ കിട്ടിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും വലിയ ബോക്സ് ഇത് കണ്ടപ്പോൾ കുറച്ച് പ്രീമിയം കാർഡായിരിക്കും എന്നാണ് പക്ഷേ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിരുന്നത് ഇത് കാർഡാണെന്ന് അറിയാൻ എന്ന് മാത്രമല്ല അപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഫുൾ ഡീറ്റെയിൽസ് പറയാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ പുറത്ത് എവിടെ ഒന്നും എഴുതിയിട്ടില്ല ജസ്റ്റ് എസ് ബി ഐ കാർഡ് എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ ദ വേൾഡ് വെയ്റ്റ്സ് ഫോർ എന്നു അപ്പോൾ ഇതിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രമാണ് യാത്ര കാർഡാണ് മനസ്സിലായത് പ്രീമിയം കാർഡൊക്കെ ആയിരിക്കും സാധാരണ പെട്ടികളിൽ വരാറ് യാത്ര കാർഡ് എന്ന് പറയുന്നത് പ്രീമിയം കാർഡെന്നല്ല ഒരു ബേസിക് കാർഡാണ് അതിൻ്റെ ഇയർലി ഫീ എന്ന് പറയുന്നത് 499 രൂപ പ്ലസ് ജി എസ് ടി ആണ് കൂടുതൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കിത് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ കണ്ടൻസ് നോക്കിയിട്ട് ഈ ഒരു കാർഡിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് നോക്കി നോക്കാം ഇതിൻ്റെ ഉള്ളിൽ ഒരു ബുക്ക്ലെറ്റ് പോലത്തെ ഒരു ബോക്സ് ആണ് വന്നേക്കുന്നത് ജസ്റ്റ് ഒരു എസ് ബി ഐ കാർഡ് എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ റീസൺ ടു ട്രാവൽ ആർ മെനി ഫൈൻഡ് യുവേഴ്സ് ഇൻസൈഡ് അപ്പോൾ ട്രാവലിനെ കുറിച്ചാണ് അപ്പോൾ ട്രാവൽ കാർഡാണ് യാത്ര എന്ന് പറയുന്നത് യാത്രാ പാസ്പോർട്ട് എന്ന് പറഞ്ഞൊരു ബുക്ക്ലെറ്റ് ഉണ്ട് ഇതിനകത്ത് ഇതിൻ്റെ ബെനിഫിറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത് നമുക്ക് നോക്കി നോക്കാം കാർഡ് ഇവിടെയാണ് ശരിക്കും വരേണ്ടത് വന്നിട്ടില്ലല്ലോ അതാ ഇതിനകത്താണ് കാർഡുള്ളത് കാണിച്ചു തരണമെന്ന് മാത്രം ഇതിൻ്റെ അല്ലാതെ നമ്പേഴ്സൊന്നും ഞാൻ കവർ ചെയ്തിട്ടില്ല ഇത് മാറ്റി വയ്ക്കുകയാണ് ബാക്കി ഇതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നുള്ള ബുക്കുണ്ട് വെറും ടേംസ് ആൻഡ് കണ്ടീഷൻ എന്നുള്ള ബുക്കുണ്ട് അതല്ലാതെ യാത്രാ കാർഡിൻ്റെ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് അതിൻ്റെ കാര്യങ്ങളും എവിടെയൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ബുക്ക്ലെറ്റ് ഉണ്ട് ഇതൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ അതായത് ഇതാണ് കാർഡ് യാത്രാ കാർഡിൻ്റെ ഡിസൈൻ ഇതൊന്നും മാറ്റിയിട്ടില്ല സെയിം കളർ സെയിം കാർഡ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഡേറ്റ് ആയത് ഇതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞുകൊണ്ട് പുതിയത് വന്നതെന്ന് മാത്രം സെയിം ലിമിറ്റ് തന്നെയാണ് ലിമിറ്റിൽ മാത്രം ഒന്നും മാറ്റം വന്നിട്ടില്ല ഇതിൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനത്തെ ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു അല്ല കിട്ടുന്നുണ്ട് ഇതിൽ കൊടുത്തേക്കുന്നത് ആസ് പെർ ആർ ബി ഐ മാൻഡേറ്റ് കാർഡ് ഹോൾഡേഴ്സ് കൺസെൻറ്റ് ഇസ് റിക്വയർഡ് ടു ആക്ടിവേറ്റ് കാർഡ് അതായത് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് തനിയെ പോയിട്ട് ആക്ടിവേറ്റ് ചെയ്യണം അപ്പോൾ ആക്ടിവേറ്റ് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട് ഇൻ്റർനാഷണൽ യൂസേജിന് വേണ്ടിയിട്ട് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷനിൽ ഫ്രോഡ്സ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്റ്റെപ്സ് വെച്ചേക്കുന്നത് അപ്പോൾ അത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ ഇത് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും അതായത് ഇന്ത്യക്ക് വെളിലുള്ള ട്രാൻസാക്ഷൻസ് ഇത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും കുറച്ചുകൂടി സെക്യൂർ ആകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് വെച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് കാർഡിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം കാർഡിൻ്റെ ആനുവൽ ഫീ ഞാൻ നേരത്തെ പറഞ്ഞത് 499 രൂപ പ്ലസ് ജി എസ് ടി ആണ് ഇയർലി 100,000 രൂപയുടെ പർച്ചേസ് ഈ കാർഡ് ഉപയോഗിച്ച് നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാർഡ് രണ്ടാമത്തെ വർഷം മുതൽ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം യാത്ര കാർഡിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് യാത്ര .com-ൽ ഈ കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട്സും കിട്ടും എക്സ്ട്രാ പോയിന്റ്സും ഉണ്ടാകും അപ്പോൾ അതല്ലാതെ ഈ ഒരു കാർഡ് ഞാൻ പറഞ്ഞല്ലോ 499 രൂപ നമ്മൾ ആനുവൽ ഫീ അടച്ചു കഴിയുമ്പോൾ നമുക്ക് 8,250 രൂപയുടെ വൗച്ചേഴ്സ് കിട്ടുന്നുണ്ട് അപ്പോൾ അത് ഈ ആനുവൽ ഫീ അടച്ചതിന് ശേഷം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം ഞാൻ ജസ്റ്റ് അവരുടെ വെബ്സൈറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ വരുന്നത് 2 വൗച്ചർ 500 രൂപയുടെ അതായത് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സിന് വേണ്ടിയിട്ടുള്ളത് പിന്നെ 2 വൗച്ചർ 1,000 രൂപയുടെ അത് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സിന് വേണ്ടി യൂസ് ചെയ്യാനുള്ളത് അതല്ലാതെ 750 രൂപയുടെ ഹോട്ടൽ ബുക്കിംഗ്സ് 1,500 രൂപയുടെ ഡൊമസ്റ്റിക് ഹോളിഡേയ്സ് അതായത് നമ്മളിപ്പോൾ ടൂർ പാക്കേജസ് ഇല്ലേ ഹിമാലയൻ ടൂർ പാക്കേജ് ഗോവ ടൂർ പാക്കേജ് അങ്ങനത്തെ പാക്കേജസ് എടുക്കുമ്പോൾ 1,500 രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടും അതല്ലാതെ 3,000 രൂപയുടെ ഇൻ്റർനാഷണൽ ഹോളിഡേയ്സ് പാക്കേജും ഉണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് മൊത്തം 8,250 രൂപയ്ക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് അപ്പോൾ ഇത് ഈ കാർഡിൻ്റെ ആനുവൽ ഫീ അടച്ചതിന് ശേഷം മാത്രമേ ഈ വൗച്ചേഴ്സ് ഒക്കെ നമുക്ക് കിട്ടുള്ളൂ അതല്ലാതെ ഇതിൻ്റെ ട്രാവൽ ബെനിഫിറ്റ്സ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ 5,000 രൂപയുടെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിനും 1,000 രൂപ ഡിസ്കൗണ്ട് കിട്ടും അതല്ലാതെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ബുക്കിംഗ്സ് ആണ് ഓരോ 40,000 രൂപയുടെ
ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴും നമുക്ക് 4000 രൂപ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. ഇതല്ലാതെ 20% ഡൊമസ്റ്റിക് ഹോട്ടലിൽ അത് മിനിമം ട്രാൻസാക്ഷൻ 3000 ആയിരിക്കണം. അതായത് മിനിമം 3000 രൂപയ്ക്ക് നമ്മൾ ഒരു ഡൊമസ്റ്റിക് ഹോട്ടൽ സ്റ്റേ ബുക്ക് ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് കിട്ടും. അതായത് ഇന്റർനാഷണലിൽ വേറെ ഉണ്ട്. മാക്സിമം 2000 രൂപ വരെയാണ് കിട്ടുന്നത്. ഇതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ടത് ട്രാവൽ എന്ന് പറഞ്ഞൊരു കോഡുണ്ട്. അവരെ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രാവൽ എന്ന് പറഞ്ഞൊരു കോഡ് നമ്മൾ അതിന്റെ ഡിസ്കൗണ്ട് കോഡിൽ അടിച്ചുകൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇതൊരു ബെനിഫിറ്റ് ആവുള്ളൂ. ഈ കാർഡ് ഉപയോഗിച്ച് തന്നെ ബുക്ക് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. കൂടാതെ ഈ ഒരു കാർഡ് വെച്ചിട്ട് യാത്ര .com ൽ ബുക്ക് ചെയ്യണോണ്ട് എക്സ്ട്രാ പോയിന്റ്സ് ആണ്. ഇനി അടുത്ത് നമ്മൾ വരുന്നത് റിവാർഡ് സെക്ഷനിലേക്കാണ്. ഇതിൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ചിട്ട് ഓരോ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റിവാർഡ് പോയിന്റ് ആണ് കിട്ടുന്നത്. ഒരു റിവാർഡ് പോയിന്റ് 25 പൈസയ്ക്ക് തുല്യമാണ്. നോർമൽ ഓൺലൈൻ ട്രാൻസാക്ഷൻസിന് ഇതിനൊക്കെ നമുക്ക് ഒരു പോയിന്റ് വെച്ചാണ് 100 രൂപ കിട്ടുന്നത്. പക്ഷേ ഇതിന് അഡീഷണൽ പോയിന്റ്സ് വേണേ കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ, ഗ്രോസറീസ്, അതേപോലെ തന്നെ യാത്ര .com ൽ നിങ്ങൾ ഓരോ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും 6 പോയിന്റ്സ് വെച്ച് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതായത് ഒരു 1.5 രൂപയുടെ ബെനിഫിറ്റ് നിങ്ങൾക്ക് യാത്ര .com നിന്ന് പോയിന്റ്സ് എക്സ്ട്രാ കിട്ടും. ഡിസ്കൗണ്ടിന് പുറമെ പോയിന്റ്സ് എക്സ്ട്രാ കിട്ടും. അപ്പോൾ അതൊരു ബെനിഫിറ്റ് ആണ് ഈ കാർഡിൽ. അതല്ലാതെ എക്സ്ട്രാ വീണ്ടും 6 പോയിന്റ് കിട്ടും നിങ്ങൾ എയർ ട്രാവലിന്റെ ബേസ് ഫെയർ അനുസരിച്ച്. ഇപ്പോൾ എയർ ട്രാവൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്ലൈറ്റ്സ് ചെയ്ത് ബുക്ക് ചെയ്യുമ്പോഴും നമുക്കൊരു ബേസ് ഫെയർ ഉണ്ടാവും. അതായത് സാധാരണ ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റിന് മൊത്തം 5000 രൂപയാണ്. അതിലെ 3000 രൂപ ചിലപ്പോൾ ബേസ് ഫെയർ, പിന്നെ ബാക്കി ഇൻഷുറൻസ്, പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരും. ട്രാവൽ ചാർജ്, അങ്ങനത്തെ കുറേ ചാർജുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ 3000 രൂപയ്ക്കും നമുക്ക് എക്സ്ട്രാ പോയിന്റ്സ് ആയിട്ട് 6 കിട്ടും. അപ്പോൾ 12 പോയിന്റ് വരെ നമുക്ക് ഈ ഒരു കാർഡിൽ എയർ ട്രാവൽ ബുക്ക് ചെയ്യുമ്പോൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഒരു റെസ്ട്രിക്ഷൻ ഉള്ളത് മാക്സിമം 5000 പോയിന്റ് വരെ ഒരു മാസത്തിൽ നിങ്ങൾക്ക് ഈ കാർഡിൽ കിട്ടത്തുള്ളൂ. പിന്നെ ഈ കിട്ടുന്ന പോയിന്റ്സ് റിഡീം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടത് സെയിം വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാത്രയുടെ വൗച്ചറായിട്ട് റിഡീം ചെയ്യാം. അതായത് ഓരോ 1000 പോയിന്റിന് നിങ്ങൾക്ക് 250 രൂപയുടെ യാത്രയുടെ ഫ്ലൈറ്റ് വൗച്ചർ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 10000 പോയിന്റെങ്കിൽ 2500 രൂപയുടെ വൗച്ചർ കിട്ടും. ആ 2500 രൂപ വൗച്ചർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 2500 രൂപയുടെ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ഫ്രീ ആയിട്ട് തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ട്രാവലേഴ്സിന് ബെനിഫിറ്റുള്ള ഒരു കാർഡാണ്. നോർമൽ യൂസേജിന് പിന്നെ അത്യാവശ്യം ഫ്ലിപ്കാർട്ടിലും ആമസോണിലായാലും ഇടയ്ക്കിടയ്ക്ക് SBI കാർഡിന് ഒരുപാട് ഓഫേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് യൂസ് ചെയ്യുന്നുണ്ടാവും. ഞാനിത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ഇങ്ങനത്തെ യാത്രയിൽ യാത്ര .com ൽ ബുക്ക് ചെയ്യാനും പിന്നെ ഇങ്ങനത്തെ ഓഫേഴ്സ് വരുമ്പോഴാണ് ഈ കാർഡ് അധികം യൂസ് ചെയ്യുന്നത്. ഇതല്ലാതെ എൻ്റെ ഒരു SBI കാർഡ് വേറെ ഉണ്ട്, ടാറ്റ കാർഡ്. അതാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അതിൽ ഓരോ രൂപയുടെ ഓരോ പോയിന്റ് എന്ന് പറയുന്നത് 1 രൂപയ്ക്ക് തുല്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് തനിയായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യണമെങ്കിൽ ചെയ്യാം. പിന്നെ ഇതല്ലാതെ വേറൊരു ബെനിഫിറ്റ് ഇതിലുള്ളത് ഇതിൽ കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്കൊരു ഇൻഷുറൻസ് കവറേജ് വരുന്നുണ്ട്. പക്ഷേ അത് ഫ്ലൈറ്റ് ട്രാവലിന് മാത്രമേ ഉള്ളൂ. എയർ ആക്സിഡൻ്റൽ ബെനിഫിറ്റ് മാത്രമാണ് 50 ലക്ഷം രൂപ വരെ. അതിലും ഒരു കണ്ടീഷൻ ഉള്ളത് യാത്ര .com ൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ബുക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ എയർ ആക്സിഡൻ്റൽ ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. പിന്നെ ഒരുവിധം എല്ലാ കാർഡ്സിനുള്ള പോലെ തന്നെ ഫ്യൂൽ സർചാർജ് വേവറാണ്. 1% ഇതിനുണ്ട് ഓൾ ഓവർ ഇന്ത്യ. അതായത് ഒരു മാസത്തിൽ മാക്സിമം 100 രൂപ വരെയാണ് ഫ്യൂൽ സർചാർജ് വേവർ ഉള്ളൂ. അതായത് മിനിമം 500 രൂപയ്ക്ക് അടിക്കണം, മാക്സിമം 3000 രൂപ വരെ. ഇതിൻ്റെ ഇടയിലാണ് നിങ്ങൾ ട്രാൻസാക്ഷൻ നടത്തുന്നതെങ്കിൽ 1% ഫ്യൂൽ സർചാർജ് വേവർ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇതിൻ്റെ ആനുവൽ ഫീയും കാര്യങ്ങളും പറഞ്ഞു തന്നു. 499 രൂപ പ്ലസ് GST ആണ്. ഫസ്റ്റ് ഇയർ എങ്ങനെ പോയാലും നിങ്ങൾ ഫീസ് അടച്ചേ പറ്റൂ. പക്ഷേ ആ ഫീസ് അടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് 8750 രൂപയുടെ വൗച്ചേഴ്സ് യാത്ര .com ൽ യൂസ് ചെയ്യാനുള്ളത് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അതല്ലാതെ സെക്കൻഡ് ഇയർ മുതൽ നമുക്ക് ഫീ വേവ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ലക്ഷം രൂപ ട്രാൻസാക്ഷൻ ആ വർഷം ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ഇയർ മുതൽ ഫീസ് വേവ് ഓഫ് ചെയ്യുന്നതാണ്. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞതിൽ അതിലല്ലാണ്ട് വേറെ എന്തെങ്കിലും എക്സ്ട്രാ ബെനിഫിറ്റ് ഇവരുടെ ഈ ഒരു യാത്രാ പാസ്പോർട്ടിലുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഞാൻ പറഞ്ഞത് തന്നെ പോയിന്റ്സ് തന്നെ ആയിരിക്കും കൂടുതലുള്ളത്. വെൽക്കം ഗിഫ്റ്റിനെ കുറിച്ചാണുള്ളത്, ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു. വൗച്ചേഴ്സ് കിട്ടുന്നത്, ട്രാവൽ ബെനിഫിറ്റ്സ് അത് ഞാൻ പറഞ്ഞു. 5000 രൂപയുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ 1000 രൂപയും പിന്നെ 4000 രൂപയും പിന്നെ ഡൊമസ്റ്റിക് ഹോട്ടൽ ബുക്കിംഗ്സിന് വേറെയും. പിന്നെ പോയിന്റ്സിൻ്റെ ആണ് കൊടുത്തേക്കുന്നത്, 6 പോയിന്റ്സ് 100 രൂപ. ഡൈനിങ് മൂവീസ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് ഗ്രോസറീസ് ഇന്റർനാഷണൽ സ്പെൻസിനും 6 പോയിന്റ് വെച്ച് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ സെക്കൻഡ് പിന്നെ അതിൻ്റെ ഫീസിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ എയർ ആക്സിഡൻ്റൽ കവർ, പിന്നെ ഫ്യൂവൽ ബെനിഫിറ്റ്സ്. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞ ഡിസ്കസ് ചെയ്ത അതേ പോയിന്റ്സ് തന്നെയാണ് ഒരു ചെറിയ പാസ്പോർട്ടിൻ്റെ രൂപത്തിൽ ഇവർ നമുക്ക് ബെനിഫിറ്റ്സിൻ്റെ ബുക്കിലിട്ട് തന്നേക്കുന്നത്. കാണാൻ നല്ല രസമാണ് കേട്ടോ, ശരിക്കൊരു പാസ്പോർട്ട് പോലെ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കാർഡിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. വളരെ ചെറിയൊരു വീഡിയോ ആണ്, നമ്മൾ ചെറിയൊരു ക്രെഡിറ്റ് കാർഡുമാണ്. അപ്പോൾ നിങ്ങൾ ഇതിന് മുന്നേ തന്നെ ക്രെഡിറ്റ് കാർഡിൻ്റെ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക. അതിൽ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അധികം ലേറ്റസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, 2 ദിവസം മുമ്പത്തെയാണ്. 2021 നിങ്ങൾ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് തരുന്ന ക്രെഡിറ്റ് കാർഡ്സിനെ കുറിച്ചൊരു വീഡിയോ. അപ്പോൾ ആ വീഡിയോ തീർച്ചയായിട്ടും കാണുക. നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഹോൾഡർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആപ്ലിക്കേഷൻ ആണ് ക്രെഡ് എന്ന് പറയുന്നത്. അതിൻ്റെയും വീഡിയോയും ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും കാണുക. ഇപ്പോൾ ഈ ഒരു IPL സീസണിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ക്രെഡ്. കാരണം ഒരുപാട് ഓഫേഴ്സ് നടക്കുന്നുണ്ട്. അത് ആ ആപ്പിൽ പോയി കഴിഞ്ഞാൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണെന്നുള്ളത്.
അതല്ലാതെ ഈ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചോ അല്ലെങ്കിൽ ഏതൊരു ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റാമിൽ ഫോളോ ചെയ്ത് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരാം. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിയിലോ ആരെങ്കിലും ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ഈ ഒരു വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. ഇതിനെക്കുറിച്ചും കുറച്ചുകൂടി ബെറ്റർ അവർക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോ എന്ന് പറയുന്നത് 2021-ൽ ഏറ്റവും ബെനിഫിറ്റ് ആവുന്ന 4 ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതായിരിക്കും. ആ വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൺ എന്നിട്ട് ഉള്ളാക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ അൺബോക്സിംഗ്, റിവാർഡ്, ടെക്ക് ടിപ്സ്, ക്രെഡിറ്റ് കാർഡിൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി വരികയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.